അങ്ങനെ ഇനി പോലീസിനെ നല്ല നടപ്പ് നടത്തിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ മുഖ്യം പോലീസ് സേനയുടെ പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സേനയുടെ ഭാഗമായി നിൽക്കേണ്ടതുണ്ടോ എന്നത് ഗൗരവമായ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റ് പോലീസ് സേനയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ അതിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാനാകില്ല വിമർശനങ്ങളിൽ അസ്വസ്ഥത കാണിക്കേണ്ട കാര്യമില്ലെന്നും പോലീസ് ഇങ്ങനെയാകാൻ പാടില്ലെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള പോലീസിന്റെ അറുപത്തി ഏഴാമത് രൂപീകരണ ദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള പരേഡിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പരാമർശം പോലീസ് സേനയാകെ നല്ല രീതിയിൽ യശസ് നേടിയ ഘട്ടത്തിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അവരുടേതായ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശരിയല്ലാത്ത ചേടികൾ പോലീസ് സേനയ്ക്ക് അപമാനമുണ്ടാക്കുന്നുണ്ട് ഒറ്റപ്പെട്ട രീതിയിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഗൗരവമായി ജനം ശ്രദ്ധിക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളിൽ അസ്വസ്ഥത കാണിക്കരുത് പോസിറ്റീവ് വശത്തിലൂടെ അവ കാണാൻ ശ്രമിക്കണം ദൂഷ്യങ്ങളില്ലാത്ത സേനയായിരിക്കണം നമ്മുടെ പോലീസ് എന്നാണ് നാടും ജനവും ആഗ്രഹിക്കുന്നത് പോലീസ് സേനയുടെ പൊതു രീതിയിൽ നിന്ന് വ്യത്യസ്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സേനയുടെ ഭാഗമായി നിൽക്കേണ്ടതുണ്ടോ എന്നത് ഗൗരവമായ വിഷയമാണ് ആരുടെയും കഞ്ഞുകൂടി മുട്ടിക്കുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ല പക്ഷെ തെറ്റിനെ അംഗീകരിക്കാനാകില്ല തെറ്റ് പോലീസ് സേനയുടെ ഭാഗത്തു നിന്നാകുമ്പോൾ അതിനോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാനാകില്ല തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവർ സേനയ്ക്ക് അകത്ത് തുടരുക എന്നുള്ളത് പോലീസിന്റെ യശസ്സിനെയാണ് പ്രതികൂലമായി ബാധിക്കുക പോലീസിന്റെ ശരിയായ സദ്ഗുണങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്തവർ സേനയുടെ ഭാഗമാകില്ലെന്ന നിലപാട് ഇത്തരം തെറ്റുകൾക്ക് നേരെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്തായാലും പോലീസിന്റെ ഭാഗത്തെ ചില വീഴ്ചകൾ കാരണം ഇത് ആഭ്യന്തര വകുപ്പ് മൊത്തം പഴുകിയേൽക്കേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി ആഭ്യന്തര ചുമതലയുള്ള മുഖ്യൻ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവാൻ തീരുമാനിക്കുന്നത് നിലവിൽ കേരളത്തിൽ കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നഷ്ടമായ സൽപ്പേര് തിരിച്ചു പിടിക്കേണ്ടത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെയും കേരള പോലീസിനെയും സംബന്ധിച്ച് വലിയൊരു കടമ്പയാണ്